വ്യാജ വാർത്താ കേസുകൾക്ക് നടപടി നേരിടുന്ന മറുനാടൻ മലയാളി എഡിറ്റർ ഷാജൻ സ്കറിയയ്ക്ക് അഹംഭാവവും അഹമ്മതിയുമെന്ന് കോടതി അലക്ഷ്യ കേസിൽ നടപടി നേരിടുന്ന കെ എം ഷാജഹാൻ. ഷാജന്റെ കേസുകൾ സംബന്ധിച്ച് യൂട്യൂബ് ചാനൽ നടത്തിയ പ്രതികരണത്തിലാണ് ഷാജഹാന്റെ വിമർശനവും ഉപദേശവും. മറുനാടൻ മലയാളിയിലെ സ്ഥിരം അതിഥിയും ഷാജൻ സ്കറിയയ്ക്കൊപ്പം വിശകലനങ്ങളിലും പങ്കെടുത്തുകൊണ്ടിരുന്നയാളുമാണ് കെ എം ഷാജഹാൻ. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് വൻ വിജയം നേടുമെന്ന് പറഞ്ഞുകൊണ്ടുള്ള ഇരുവരുടെയും വീഡിയോ വലിയ രീതിയിൽ ട്രോൾ ചെയ്യപ്പെട്ടിരുന്നു. ഷാജഹാൻ തോൽക്കുമെന്ന് പറഞ്ഞ എൽ ഡി എഫ് സ്ഥാനാർത്ഥികൾ വൻ ഭൂരിപക്ഷത്തിൽ ജയിക്കുകയും ചെയ്തു. വ്യൂവർഷിപ്പിന്റെ കാര്യത്തിൽ അപ്രമാദിത്വമുണ്ടായപ്പോൾ ഷാജൻ സ്കറിയയ്ക്ക് തലക്കനമുണ്ടായി. കാഴ്ചക്കാർ കൂടിയപ്പോൾ ആളുകളെല്ലാം തന്നെ അന്ധമായി പിന്തുണയ്ക്കുകയാണെന്ന ഒരു തോന്നൽ അറിഞ്ഞോ അറിയാതെയോ തലയ്ക്കകത്തേക്ക് കയറി. അഹംഭാവവും അഹമ്മതിയും അഹങ്കാരവും ഷാജനുണ്ടായി. എന്ത് വിഷയത്തിൽ അഭിപ്രായം പറഞ്ഞാലും അതാണ് അവസാന വാക്ക് എന്ന നിലയിലേക്ക് മാറുന്നതാണ് കണ്ടത്. ഷാജൻ സ്കറിയ ഒരു ബിലോ ആവറേജ് മാധ്യമപ്രവർത്തകനായിട്ടാണ് തോന്നിയിട്ടുള്ളത്, അത്രയേ ഉള്ളൂ, ഷാജഹാൻ വീഡിയോയിൽ പറഞ്ഞു. ഒരു അപ്രമാദിത്വം ഈ വ്യൂവർഷിപ്പിന്റെ മേഖലയിൽ ഷാജൻ സ്കറിയയുടെ മറുനാടൻ മലയാളിക്ക് കിട്ടിയപ്പോൾ ഈ ഷാജൻ സ്കറിയയ്ക്ക് ഒരല്പം തലക്കനം ഉണ്ടായി തുടങ്ങി എന്ന് പറയാതെ വയ്യ. കാരണം കേരളത്തിലെ കുത്തക മാധ്യമങ്ങളെയൊക്കെ അമ്പയെ പരാജയപ്പെടുത്തിയല്ലോ. ഒരു അഹംഭാവം, ഒരു അഹമ്മതി, ഒരു അഹങ്കാരം ഷാജനുണ്ടായി. കാരണം താൻ എന്ത് ഏത് വിഷയത്തെ പറഞ്ഞാലും പറ്റി പറഞ്ഞാലും അതാണ് ഒരു അവസാന വാക്ക് എന്നുള്ള നിലയിലേക്ക് കാര്യങ്ങൾ മാറുന്നതാണ് പിന്നീട് കണ്ടത്. ഷാജൻ സ്കറിയ ഞാൻ പറയുമ്പം വിഷമം തോന്നുന്നത്, ഒരു മീഡിയോക്കർ ആയിട്ടുള്ള ഒരു ജേർണലിസ്റ്റ് ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഒരു ആവറേജോ അല്ലെങ്കിൽ ഒരു ബിലോ ആവറേജ് ആ ലെവലിലേ ഉള്ളൂ, അതിനപ്പുറം എനിക്ക് തോന്നിയിട്ടില്ല. താനും പാർക്കുമെതിരെ വീഡിയോ ചെയ്തിട്ടുണ്ടെന്നും ആകെ ഒരു കോടതിയലക്ഷ്യ കേസ് മാത്രമാണ് ഉള്ളതെന്നും ഷാജഹാൻ പറയുന്നു. ഷാജൻ വായിൽ തോന്നിയതെല്ലാം വിളിച്ചു പറഞ്ഞാണ് യൂസഫ് അലിക്കെതിരായ വീഡിയോ ചെയ്തിട്ടുള്ളതെന്നും പ്ലാൻ ചെയ്ത് ചെയ്യണമെന്നും ഷാജഹാൻ ഉപദേശിക്കുന്നുണ്ട്. അതേസമയം ഹൈക്കോടതി ജഡ്ജിക്കെതിരെ ഗുരുതര ആരോപണം ഉന്നയിച്ചതിനെ തുടർന്നുള്ള ക്രിമിനൽ കോടതിയലക്ഷ്യ കേസിൽ ഷാജഹാൻ സമർപ്പിച്ച മാപ്പപേക്ഷ ഹൈക്കോടതി അംഗീകരിച്ചില്ല. ഷാജഹാന്റെ സത്യവാങ്മൂലം നിരുപാധികം മാപ്പായി കണക്കാക്കാനാകില്ലെന്ന് കോടതി വിലയിരുത്തി. നിരുപാധികം മാപ്പപേക്ഷിച്ച് മറ്റൊരു സത്യവാങ്മൂലം നൽകാമെന്ന് ഷാജഹാൻ കോടതിയെ അറിയിച്ചിട്ടുണ്ട്. എന്നാൽ മാപ്പപേക്ഷ മാത്രം പോരെന്നും യൂട്യൂബ് ചാനലിലൂടെ മാപ്പ് പറയണമെന്നും അതിന്റെ പകർപ്പ് കോടതിയിൽ ഹാജരാക്കണമെന്നും കോടതി നിർദ്ദേശിച്ചു. ഇത്തരത്തിൽ കേസ് നടന്നുകൊണ്ടിരിക്കുകയാണ് ഷാജഹാൻ ഷാജന് ഉപദേശവുമായി എത്തിയിരിക്കുന്നത്.